What's up guys, it's me Rohith Donald and welcome back to another vlog guys. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough. So guys, video full of skip cheyadanu, ini angottulla sambhavam kittilo aayirikkum. I don't ever slow up, no I don't take shit. I got no love. അമേസോൺ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു ഐഡിയേഷൻ എന്നാണ് നമ്മുടെ ആ ഒരു അമേസോൺ ഇപ്പോൾ പറയാൻ. ഞാൻ ഇവിടെ നിന്ന് തന്നെയായിരുന്നു എൻ്റെ മാക്ക് എടുത്തത്. അപ്പം നമ്മൾ എന്ന് വിചാരിച്ചു ഈ ഒരു സ്റ്റോർ വിസിറ്റ് പോലെ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം ഫോട്ടോ എടുക്കാൻ പോവില്ലേ? ആടാ ചിലപ്പോൾ ഞാൻ എടുക്കും ഗൈസ്. ഞാനിങ്ങനെ ഗോപ്രോ എടുക്കണോ അതോ ഐഫോൺ എടുക്കണം, ഐഫോൺ 14 എടുക്കണോ എന്നുള്ളൊരു ഭയങ്കരമായ കൺഫ്യൂഷനിലാണ്. എന്തായാലും നമ്മളൊരു ക്യാമറ ഗിയറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പം ചെയ്തില്ലേ, കാണിച്ചു വിട് പിള്ളേർക്കായി നമ്മുടെ ഐഡിയേഷൻ. ഐഫോൺ 14 ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടില്ല, അതായത് ട്രെൻഡിങ് കളർ ചോദിച്ചു നടന്നവർക്ക് ഇതാണ്ടാ, ഇതാണ് നമ്മുടെ ഒരു പർപ്പിൾ കളറാണ്. ഇത് ക്യാമറയിൽ എത്രത്തോളം ഈ ഒരു കളർ വരുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ എന്തായാലും നമുക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നോക്കാൻ വന്നപ്പോൾ തന്നെ ഈ ഒരു പർപ്പിൾ കളർ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ സ്പെക്സ് എന്ന് പറഞ്ഞാൽ 14 Pro Max ആണ്. ആകെ ഇഷ്ടമല്ലപ്പം ഞാൻ ഇത് വേണോ ഗോപ്രോ വേണോ എന്നുള്ളൊരു ഞാൻ പറഞ്ഞില്ല, വലിയൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. അതെന്തായാലും കിട്ടില്ല ഐഫോണൊന്നും ഐഫോണാണ് ഗൈസ്. ഓൾറെഡി നിങ്ങൾക്കറിയാം ഞാൻ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ മാക്ക് എടുത്തായിരുന്നു ഗൈസ്. അപ്പോൾ കയറി വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കിടിലൊരു വ്യൂ കാണുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഐഫോൺ 14 Pro Max അതിൻ്റെ തന്നെ നമ്മുടെ ഏറ്റവും ട്രെൻഡിങ് കളറാണ് പർപ്പിൾ കളർ. ഉണ്ടാ എന്തായാലും നമുക്കത് കിട്ടിയത് നിങ്ങൾക്ക് ക്യാമറയിൽ ഓൾമോസ്റ്റ് ഒരു കളർ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള അടുത്ത കളറാണെന്ന് തോന്നുന്നത് ഇപ്പോൾ ബ്ലാക്ക്. പക്ഷേ ബ്ലാക്ക് മോഡൽ കാണിച്ചു കൊടുത്തു ബ്ലാക്ക് എനിക്ക് വയലറ്റിനെക്കാട്ടി കുറച്ചും കൂടെ ബ്ലാക്ക് ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ചും കൂടി സ്റ്റെൽത്ത് ലുക്ക് ആണ്. പിന്നെ ഇവിടെ നമ്മുടെ 14 Pro Max ഇരിപ്പുണ്ട്, അത് ഗോൾഡ് കളറാണ്. ആസ് ഓൾവേസ് സിൽവർ. പിന്നെ ബ്രോ അങ്ങനെ സ്റ്റോക്കും സംഭവങ്ങളൊക്കെ ഉണ്ടോ ഇപ്പം 14 Pro Max അങ്ങനെ ഉണ്ട്? പ്രീ ബുക്കിംഗ് ആണോ അതോ എങ്ങനെയാ? നിലവിൽ നമുക്ക് ഓൾറെഡി ഒരു 20 നമ്പേഴ്സിന് മുകളിൽ ഇപ്പം പ്രീ ഓർഡേഴ്സ് കിടക്കുകയാണ്. പ്രീ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് സ്റ്റോക്ക് വരുന്നത്. സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് വരുമ്പോഴത്തേക്ക് 79,900 വരും. 120 GB പ്രോ ആകുമ്പോൾ 1,29,900. നമുക്ക് 5,000 അടച്ച് നമുക്ക് പ്രീ ഓർഡർ ആയിട്ട് ചെയ്തിരുന്നു. പ്രീ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് വരുന്നതനുസരിച്ച് പ്രീ നമുക്ക് കൊടുക്കാൻ പറ്റും. ഹൈസ്കൂളിലാണ് ഈ ഒരു കടയെന്ന് പറയുന്നത്. സോ ഗൈസ്, നിങ്ങളുടെ ഈ 14 അറിഞ്ഞുകൂടാത്തവർ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ 14 Pro ആണ് ഇപ്പം എൻ്റെ ഇരിക്കുന്നത്. എൻ്റെ ഇരിക്കുന്നത് വെറും 14 ആണ്. ആ ഫ്രണ്ട് രണ്ടിൻ്റെയും നോച്ചിലുള്ള ഡിഫറൻസ് കാണിച്ചു കൊടുത്തേടാ. കണ്ട ഈ 14 ആണ് നമ്മുടെ സേതിലിടെ ഇരിക്കുന്നത്. അവൻ്റെ ഇരിക്കുന്നതിനാണ് നോച്ച് നോക്കി നമ്മുടെ സാധാ എപ്പോഴും ആ നോച്ച് തന്നെയാണ്. പക്ഷേ 14 Pro വരുമ്പോഴത്തേക്ക് ഉണ്ടാവും നമ്മുടെ നോച്ച് ഇങ്ങനെയാണ്. അപ്പോൾ ബ്രോ, ഒരു നോർമൽ ഒരാൾക്കുള്ളൊരു ഡൗട്ടായിരിക്കും, ഇതിനകത്ത് ഏത് വേരിയൻ്റ് തൊട്ടാണ് നമ്മുടെ ഈ ഒരു നോച്ചിൽ അപ്ഡേഷൻ വരുന്നത്? ഗൈസ്, വേറൊരു കാര്യം, ഈ രണ്ട് ഫോണിൻ്റെയും ചിപ്പിലും വ്യത്യാസം ഉണ്ടല്ലേ. 14 Pro ചിപ്പിലും വ്യത്യാസമുണ്ട്. നമ്മൾ ഇൻഡെപ്ത് റിവ്യൂ ഒന്നും അല്ല, ജസ്റ്റ് ഒരു നോർമൽ ഒരാൾ വന്ന് കാണുമ്പോൾ ഉള്ളൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ചോദിച്ചാൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു നോച്ച് ഏത് വേരിയൻ്റ് തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും? 14 Pro Max. അപ്പോൾ 14 Pro സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 1,29,900. 14 Pro സ്റ്റാർട്ടിംഗ് വരും. 128 GB സ്റ്റാർട്ടിംഗ്. അപ്പം ഇതാകുമ്പോഴത്തേക്ക് 14 ആകുമ്പോഴത്തേക്ക് 79,900. ഒരു ഓൾമോസ്റ്റ് 80 രൂപ. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചോ. അപ്പം 80,000 രൂപ ബഡ്ജറ്റിൽ, അതായത് ഇതിനകത്ത് സ്റ്റാർട്ടിംഗ് വേണ്ടുന്ന ഒരാൾക്കല്ലേ. നമ്മുടെ ഐഫോൺ 14 ആണ്. ഇത് ഐഫോൺ 14 രണ്ട് ക്യാമറ വരും, ഒരെണ്ണം വൈഡാണ്. പിന്നെ വേണ്ട, അതിനകത്ത് ഫ്രണ്ട് നമ്മുടെ പഴയ നോച്ചാണ്, ചിപ്പ് സെറ്റ് വ്യത്യാസമാണ്. ഇതിനകത്ത് ഏത് ചിപ്പ് അപ്പോൾ? A15. ഇതിനകത്താകുമ്പോഴത്തേക്ക് ഓക്കെ. സോ 14 Pro ആകുമ്പോഴത്തേക്ക് A16 ഇതിനകത്ത് A15 അല്ലേ. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ യൂസാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തോ പറയുന്നത്, അപ്പോൾ ഐഫോൺ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് കാല് വെക്കുന്ന ഒരാൾക്കല്ലേടാ. ഏറ്റവും ലേറ്റസ്റ്റ് 14 നല്ലതുണ്ട് നിങ്ങളുടെ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി. ആ പോ 79,000 ഉണ്ട്, എന്തായാലും പോക്കറ്റ് ഫ്രണ്ട്ലി എന്ന് നമുക്ക് പറയാം. ചാർജർ ഇല്ലല്ലോ ബ്രോ, ചാർജറില്ല. എന്നാടാ പിടിച്ചു. ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇവിടെ വന്നപ്പോൾ തൊട്ട് നമ്മുടെ സേതിൽ ഇതായി ഒരു 14 Pro Max പിടിച്ചു വെക്കൊണ്ടിരിക്കുക, പർപ്പിൾ വേർഷൻ. എടാ, നീ ഇത് എടുക്കും? ഇപ്പോഴല്ല, വല്ല 15, 16, 17 ഒക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ 14 എടുക്കും അല്ലേ. അതന്നെ തന്നെ ഇപ്പം അല്ല, ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞു, ഭാവിയിൽ സിവിൽ എഞ്ചിനീയർ ആണ്.
വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. 16-inch മാക്ബുക്ക് പ്രോ അല്ലേ, M1 ചിപ്പ് ആണ് വരുന്നത്. വേറെ പ്രത്യേകിച്ച് മറ്റേ പുതിയ ഡിസൈൻ അല്ലേ, വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിലും എല്ലാവരും ഒരു സ്വപ്ന സാധനമാണ് ഇതായി ഇരിക്കുന്ന രണ്ട് സാധനം ഐപാഡ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ അല്ലേ ബ്രോ, അത് എങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെയാ ബ്രോ? എന്താ ഐപാഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ M1 ചിപ്പ് വരുന്നതാണ്. 64 GB ആയിരിക്കുന്ന സ്റ്റാർട്ടിങ് വേരിയൻ്റ് വരുന്നത്. സ്റ്റാർട്ടിങ് വരുമ്പോൾ 54,900 വരും നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്ക്. ഇതിൻ്റെ തന്നെ നമുക്ക് 256 വരുന്നുണ്ട്, വൈഫൈ ഉള്ളി വരുന്നുണ്ട്, സെല്ലാറും വരുന്നുണ്ട്. രണ്ട് ടൈപ്പ് രണ്ട് വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. 1,89,900 സ്റ്റാർട്ടിങ് 120. ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് പ്രോ മാക്സ് ഒക്കെ ആകുമ്പോൾ HDFC ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ക്യാഷ് ബാക്ക് ഓഫർ വരുന്നുണ്ട്. നല്ലത് 6 months നോ കോസ്റ്റ് EMI ആയിരിക്കും വരുന്നത്. അതിൻ്റെ കൂടെ വിത്ത് ക്യാഷ് ബാക്ക് ഒരു 4,000 rupees നമുക്ക് ആപ്പിളിൻ്റെ ക്യാഷ് ബാക്ക് വരുന്നത്. നമുക്ക് ഫിനാൻസ് ഓപ്ഷൻ വരുന്നത് നമുക്ക് HDFC ഉണ്ട്, ബജാജ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്, അങ്ങനെ എടുക്കാൻ പറ്റും. ബജാജ് HDFC ഒക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് പ്രൂഫായിട്ട് സ്റ്റോറിൽ വരേണ്ടി വരും. ആധാർ കാർഡ്, പാൻ കാർഡ്, ATM കാർഡൊക്കെ ആയിട്ട് സ്റ്റോറിൽ വരുവാണെങ്കിൽ നമുക്ക് അപ്രൂവ് ആവുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. സ്പോട്ടിൽ തന്നെ ഒരു 20 minutes പ്രോസസ്സേ ഉള്ളൂ. ആ ടൈം നമുക്ക് പർച്ചേസിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഹരീഷ് ബ്രോ ഉണ്ട്. എന്താണ് ഹരീഷ് ബ്രോ, ബ്രോയുടെ പേര് എങ്ങനെ? നൗഫൽ അല്ലേ. ജസ്റ്റ് ആ സൈഡിലേക്ക് പോകുമ്പോൾ കുറച്ച് ഇരുട്ടാണ്, ഇങ്ങോട്ട് വേണോ? ഇത് നമ്മുടെ നൗഫൽ ബ്രോ ആണ്, ഇത് നമ്മുടെ ഹരീഷ് ബ്രോ ആണ്. ഇനി ഒരാളും കൂടെ ഉണ്ടല്ലേ, അബി ബ്രോ. ആ പുള്ളിയാണ് ഞാൻ മാക്ക് എടുത്ത സമയത്ത് നിന്ന. ഹൈ ബ്രോ, ബ്രോ ഒന്നുമില്ലായിരുന്നോ? അങ്ങനെ ബ്രോയിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേസ്. പിന്നെ വേറെ ആക്സസറീസും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ. നിങ്ങൾക്ക് ആക്സസറി ഞാൻ ഇന്നും ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നേ ഉള്ളൂ എന്തൊക്കെ ഉണ്ടെന്ന്. എന്നിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ കാണും, ഇത്രയേ ഉള്ളൂ. അപ്പം പിന്നെ ഇവിടെ വന്നിട്ട് രോഹിത് 1-2-3 എന്ന് പറഞ്ഞാൽ 2% ഓഫറൊക്കെ തരുന്നതായിരിക്കും. അതെന്ത് രോഹിത് 1-2-3 അങ്ങനെയാണല്ലോ വീഡിയോസ്. ഓഫർ കിട്ടും കേസ്, കിട്ടും. ഇറക്കി വിട്ടില്ലെങ്കിൽ കൊള്ളാം നിങ്ങളെ. ബാബ്രോ അല്ലല്ലോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം എൻ്റർടൈനിങ് വീഡിയോസ് നമ്മളിനി ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം. ജസ്റ്റ് ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടാതെ, നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അടുത്ത കിട്ടില്ല എന്നൊരു വീഡിയോ ആയിട്ട് കാണുന്നവരോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓണാക്കി എടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരാ, ബബായ്. നിങ്ങനെ ബബായ്. എല്ലാ കേസ് എല്ലാവർക്കും കുറച്ച് നാണക്കേടുണ്ട്, നല്ല സീനില്ല. മറ്റേ സ്വന്തം കൂടെ ബൈ ബൈ എന്ന് പറഞ്ഞേക്കാം. ബൈ 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 ഗൈസ്.